ഹായ് ഹലോ, വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ദിസ് ഇസ് മോസിന. അപ്പോൾ എല്ലാവരും യു ജി സി നെറ്റിൻ്റെ പഠനം വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ എക്കണോമിക്സിൽ വളരെ റീസെൻ്റായിട്ട് കഴിഞ്ഞ എക്സാമിൽ സിഗ്നിഫിക്കൻ്റ് ആയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എക്സാം പാറ്റേണിൽ, അല്ലേ? സോ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള പഠനമല്ല നമുക്കിനി വേണ്ടത്. സോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആ പാറ്റേൺ ചേഞ്ചിനെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. സോ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2022 ഡിസംബറിലും 2023 ഡിസംബറിലും ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. സോ വി ആർ ഡിസ്കസിങ് ടുഡേ സ്ലോപ്പ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ ലീനിയർ റിഗ്രഷൻ മോഡൽ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. അപ്പോൾ 2023 ഡിസംബറിൽ വന്നിട്ടുള്ള ഒരു പി വൈ ക്യു ആണിത്. ഇൻ ദ മോഡൽ ലോൺ വൈ ഐ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എക്സ് ഐ പ്ലസ് യു ഐ. പലരും ഇത് കാണുമ്പോൾ എക്കണോമെട്രിക്സിലെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമുക്കറിയാം എക്കണോമെട്രിക്സ് കുറച്ച് ടഫാണ് പലർക്കും, അല്ലേ? പക്ഷേ ഇത് ആക്ച്വലി നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി കാണാനാണ്. ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഇക്വേഷൻ മൈക്രോ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? സോ ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബേസിക്കലി അറിയേണ്ടത് എങ്ങനെയാണ് ഡിഫറൻഷ്യേഷൻ, അതിൻ്റെ കുറച്ച് ബേസിക്സ്, അത്ര മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആവശ്യമുള്ളൂ. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അല്ലേ? വാട്ട്സ് എ ക്വസ്റ്റ്യൻ? ലോൺ വൈ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ln y i equal to alpha plus beta x i plus u i. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഇലാസ്റ്റിസിറ്റി കാണാനാണ്. നമുക്ക് ഇലാസ്റ്റിസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ y by ഡെൽറ്റ x into x by y. This is the equation of elasticity. ഓക്കെ, സോ നമുക്കിതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം, അല്ലേ? ലോണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലോൺ ഈസ് ദ നാച്ചുറൽ ലോഗ്. ഓക്കെ, ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുക? ലോഗ് എക്സ് ഡി വൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ്. ഇത് തന്നെയാണ് ലോണിൻ്റെ കേസിൽ കേട്ടോ. ലോൺ എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താലും നമുക്ക് വൺ ബൈ എക്സ് തന്നെയാണ് കിട്ടുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങളെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് വൈ ഈക്വൽ ടു അങ്ങനെ വരാറുള്ളൂ ലെഫ്റ്റ് സൈഡിൽ. പക്ഷേ ഇവിടെ വൈക്ക് പകരം മറ്റൊരു ലോൺ വൈ, ആ ഒരു ഫംഗ്ഷനെ തന്നെ വീണ്ടും ഒരു ഫംഗ്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടി അതിലോട്ട് ആഡ് ചെയ്യണം. അതായത് ഈ ലോൺ വൈന്ന് നമ്മൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, എന്താകും? വൺ ബൈ വൈ. ആൻഡ് ആഡ് ചെയ്യേണ്ടത്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഡിഫറൻഷ്യേഷൻ, അതായത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഈ വൈന് എക്സിൻ്റെ ടേംസിലാണല്ലോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ അതൊന്ന് ഇവിടെ അതിൻ്റെ കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ, ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ബീറ്റ എക്സ് ഐ, അപ്പോൾ എക്സിൻ്റെ ടേംസിൽ തന്നെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അല്ലേ? സോ എക്സ് എന്തായിരിക്കും? വണ്ണായി മാറും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അവിടെ ആരാണുള്ളത്? ബീറ്റ. ആൻഡ് യു, എറർ ടേം, അതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതെന്തായി മാറും? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീറോ ആകും. സോ ഇത്ര നമ്മുടെ ഡിഫറൻഷ്യേഷൻ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഫറൻഷ്യേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ അവിടെ നിർത്താം. ഈ ബീറ്റ എയും അതുപോലെ നിർത്തുന്നു. ഈ വൺ ബൈ വൈനെ ഇക്വേഷൻ്റെ ഈ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഡിവൈഡഡ് ബൈ വൈ എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ എന്താകും? ഇൻറ്റു വൈ എന്നാകും. അപ്പോൾ ബീറ്റ ഇൻറ്റു വൈ എന്നായി. നമുക്കറിയാം ഇതാണ് ഇലാസ്റ്റിസിറ്റിൻ്റെ ഇക്വേഷൻ, അല്ലേ? സോ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ. എക്സ് ബൈ വൈ, ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന് ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി? ബീറ്റ വൈ എന്ന് കിട്ടി. ബീറ്റ വൈ ഇൻറ്റു എക്സ് ബൈ വൈ ഇൻറ്റു എക്സ് ബൈ വൈ. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഓരോ വൈ, അല്ലേ? സോ ലെറ്റ്സ് കട്ട് ഇറ്റ്. സോ ദ ആൻസർ ഈസ് ബീറ്റ എക്സ്. ഓക്കെ, വാട്ട്സ് ദ ആൻസർ? ബീറ്റ എക്സ്. അപ്പോൾ 2023 ഡിസംബറിൽ വന്നിട്ടുള്ള ഈ ഒരു പി വൈ ക്യു
ഇത് പലരും ടഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് 2022 ഡിസംബറിൽ വന്നിട്ടുണ്ട്. ലെറ്റ് മീ ഷോ യു. സി, ഈ ഒരു ക്വസ്റ്റ്യൻ 2022 ഡിസംബറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നമ്മുടെ ഗുജറാത്തിൻ്റെ ടെക്സ്റ്റ് എക്കണോമെട്രിക്സിൽ ഗുജറാത്തിൻ്റെ ടെക്സ്റ്റിൽ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു ടേബിളായിട്ട് തന്നെ ഉണ്ട്, അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിക്കാം. എനിവേ, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് നമുക്ക് എന്ത് ചോദിച്ചിട്ടുള്ളത്, 2022 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളത്. പലരും സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ഈസിയാണ്. ലെറ്റ് മീ ഷോ യു. അപ്പോൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. എന്താ കാണേണ്ടത്? ലിസ്റ്റ് വണ്ണിൽ ടു വേരിയബിൾ ലീനിയർ റിഗ്രഷൻ മോഡലാണ്, ആൻഡ് ലിസ്റ്റ് ടുവിൽ ഇലാസ്റ്റിസിറ്റി ആണ് കാണാനുള്ളത്. സോ എ എന്താണ്? വൈ ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ്. വൈ ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ബീറ്റ വൺ സീറോ, ബീറ്റ ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും ബീറ്റ ടു. ഓക്കെ, ഇലാസ്റ്റിസിറ്റിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ ബൈ എക്സ്, സോറി ഇൻറ്റു എക്സ് ബൈ വൈ അല്ലേ, ഇൻറ്റു എക്സ് ബൈ വൈ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ബീറ്റ ടു എന്ന് കിട്ടി. എക്സ് ബൈ വൈ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. സോ ബീറ്റ ടു ഇൻറ്റു എക്സ് ബൈ വൈ. സോ എ ത്രീയിലോട്ട് അല്ലേ, എ ത്രീയിലോട്ട് ആണ് നമുക്ക് പോകേണ്ടത്. സോ എ ത്രീ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലോൺ വൈ ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ്. ഇതല്ലേ ഇപ്പം നമ്മൾ ചെയ്തത്, ലോൺ വൈ ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ബീറ്റ ടു എക്സ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ബി വണ്ണിലേക്ക്, ബി വണ്ണിലേക്ക്, ആൻഡ് ഓൾസോ വൈ ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു ലോൺ എക്സ്. അതെങ്ങനെ ചെയ്യാം? വൈ ഈക്വൽ ടു നോക്കാം, വൈ ഈക്വൽ ടു y equal to beta 1 plus beta 1 plus beta 2 ln x, ln x. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ബീറ്റ വൺ ഒരു കോൺസ്റ്റൻ്റ് ആണ്, സീറോ ആകുന്നു. ബീറ്റ ടു കോയിഫിഷ്യൻ്റ് ഇൻറ്റു ലോൺ എക്സിൻ്റെ ഡിഫറൻഷിയേഷൻ എന്താണ്? വൺ ബൈ എക്സ്, വൺ ബൈ എക്സ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇലാസ്റ്റിസിറ്റി കാണാം. ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടി ബീറ്റ ടു ഇൻറ്റു വൺ ബൈ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ. അപ്പോൾ ഈ എക്സും ഈ എക്സും കട്ട് ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു ബീറ്റ ടു ഇൻറ്റു വൺ ബൈ വൈ, ഓർ ബീറ്റ ടു ഡിവൈഡഡ് ബൈ വൈ. ആൻസർ ഫോർ അല്ലേ. ഫോർത്ത് ഓപ്ഷൻ നോക്കൂ, ബീറ്റ ടു ഇൻറ്റു വൺ ബൈ വൈ. ദാറ്റ് മീൻസ് സി ഫോറിലേക്ക്, സി ഫോറിലേക്ക്. പിന്നെ ആരാളത്? ഇനി അടുത്തത് കാണാൻ എളുപ്പമാണ്, എന്നാലും നമുക്ക് ചെയ്തു നോക്കാം. ലോൺ വൈ ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു ലോൺ വൈ. ഓക്കെ, ലോൺ വൈ ഈക്വൽ ടു ലോൺ വൈ ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു ലോൺ എക്സ്, ബീറ്റ ടു ലോൺ എക്സ്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ വൈ ഇൻറ്റു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ബീറ്റ വൺ സീറോ ആകുന്നു, ബീറ്റ ടു അവിടെ അതുപോലെ നിൽക്കുന്നു. ലോൺ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നത് പോലെ തന്നെ വൺ ബൈ എക്സ്, വൺ ബൈ എക്സ്. ഓക്കെ, ദെൻ ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ നമ്മൾ അവിടെ നിർത്തുന്നു. ബീറ്റ ടു ഇൻറ്റു വൺ ബൈ എക്സ്, ഈ വൺ ബൈ വൈന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? ഇൻറ്റു വൈ ആയി അല്ലേ. ഇനി ഇലാസ്റ്റിസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്താണ്? ബീറ്റ ടു ഇൻറ്റു വൺ ബൈ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് ബൈ വൈ. അപ്പോൾ ഈ വൈയും ഈ വൈയും ഇവിടെ കട്ടായി പോകുന്നു, ഈ എക്സും ഈ എക്സും ഇവിടെ കട്ടായി പോകുന്നു. പിന്നെ ആരെയുള്ളൂ? ബീറ്റ ടു ഓൺലി. സോ ബീറ്റ ടു എന്നുള്ള ആൻസർ ഇവിടെ എവിടേക്കും വരുന്നുണ്ട്? അപ്പോൾ ഡി ഓപ്ഷൻ നമ്മുടെ ടൂയിലേക്കും വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പോൾ ആൻസർ കിട്ടി. എ ത്രീയിൽ, ബി വണ്ണിൽ,
C4 D2. സോ ദ ആൻസർ ഈസ് ബി, കറക്റ്റ് ഓപ്ഷൻ ഈസ് ബി. അപ്പോൾ ഇതായിരുന്നു ഒരു മാറിയ പാറ്റേണിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത്. സി, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, ലീനിയർ ലോഗ് ലീനിയർ ലോഗ് ലിൻ ലിൻ ലോഗ് റെസിപ്രോക്കൽ ലോഗ് റെസിപ്രോക്കൽ എന്നുള്ള ഫംഗ്ഷനുകളാണ് ആക്ച്വലി, അതിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ മേ ബി വരാൻ പോകുന്ന എക്സാമ്പിൾ ചോദിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇക്വേഷൻ തരില്ല, പകരം ലോഗ് ലീനിയറിൻ്റെ സ്ലോപ്പോ ഇലാസ്റ്റിസിറ്റിയോ കാണാൻ, സ്ലോപ്പ് കാണാൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഇലാസ്റ്റിസിറ്റി കാണാൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ അല്ലേ. അപ്പോൾ അടുത്ത് ലോഗ് ലീനിയറിൻ്റെത് കാണാൻ അല്ലെങ്കിൽ ലോഗ് ലിന്നിൻ്റെത് കാണാൻ ലിൻ ലോഗ് കാണാൻ ആ രൂപത്തിൽ ചിലപ്പം ചോദിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ചോദിച്ചു കഴിഞ്ഞു, അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ എന്ത് തരും, സ്ലോപ്പോ ഇലാസ്റ്റിസിറ്റിയോ കാണാനുള്ള ക്വസ്റ്റ്യനായി മാറാം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഒന്ന് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഇപ്പോൾ ഈ ആൻസർ നമുക്ക് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ ഓക്കെ, സോ നമ്മുടെ അടുത്ത പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കാം ക്വസ്റ്റ്യൻ എന്നാണ്. ഇപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ സ്ലോപ്പും ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും വരാൻ നോക്കാം. നമുക്കറിയാം സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ ഇതിനെ അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ബീറ്റ വൺ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആകുന്നു, ബീറ്റ ടു കോഫിഷ്യൻറ്റ് ഓക്കെ, ആൻഡ് 1/x എന്താകും, 1/x ഡിഫറൻഷ്യേറ്റ് ചെയ്താലേ, 1/x എന്ന് പറഞ്ഞാൽ x^-1 ആണ് അല്ലേ. അതായത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ nx^(n-1) എന്നുള്ള ഫോമിലേക്കല്ലേ വരേണ്ടത്, d/dx ഓഫ് x^n ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ nx^(n-1) എന്നുള്ള ഫോമിലോട്ടാണ് വരേണ്ടത് നമുക്കറിയാം. സോ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് -1 ആണ്. ഓക്കെ, അപ്പോൾ nx^(n-1) എന്തായി മാറും, എന്നിൻ്റെ സ്ഥാനത്ത് -1 x^-1 -1 ദാറ്റ്സ് ഈക്വൽ ടു -x^-2, അതായത് -1/x^2. അപ്പോൾ 1/x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് -1/x^2 ആണ്. ഓക്കെ, -1/x^2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു -1/x^2. ഓക്കെ, സോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു മൈനസ്, ഈ മൈനസിനെ ഞാൻ മൊത്തത്തിൽ ഇൻറ്റു ചെയ്യാണ്, -β^2/x^2. ഇതാണ് ഇതിൻ്റെ എന്ത് സ്ലോപ്പ്. ഇനി ഇലാസ്റ്റിസിറ്റി ആണെങ്കിലോ, ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ എളുപ്പമാണ്. ഇലാസ്റ്റിസിറ്റിൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഓൾറെഡി എന്താ കിട്ടിയിട്ടുള്ളത്, -β^2/x^2 ഇൻറ്റു എക്സ് ബൈ വൈ. അപ്പോൾ ഒരു എക്സും ഈ എക്സും കട്ട് ചെയ്ത് പോകുന്നു, -β^2/x^y അല്ലേ. സോ ഇതാണ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ റെസിപ്രോക്കൽ ഇക്വേഷൻ്റെ ഇതെന്താണ്, ഇലാസ്റ്റിസിറ്റി -β^2/x^y. സോ അടുത്തത് നോക്കാം, അടുത്തത് നോക്കാം, ദിസ് ലോൺ വൈ ഈക്വൽ ടു β^1 - β^2 × 1/x. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിഫറൻഷ്യേഷൻ കണ്ടു കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് തീർന്നില്ല, ഈ ലെഫ്റ്റ് സൈഡിൽ ലോൺ വന്നു അല്ലേ. സോ നമ്മൾ ഇതിൻ്റെ കൂടെ എന്തിനെ ചേർക്കണം, ഇതിനെ 1/x ആണ് നമുക്ക് കിട്ടുന്നത്, 1/y ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുകയാണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ചേർക്കുകയാണ്. ദാറ്റ്സ് ഈക്വൽ ടു β^1 0 ആകുന്നു, -β^2 നമ്മൾ അതേപോലെ ഇടുന്നു, 1/x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -1/x^2 ഓക്കെ, -1/x^2. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഈ മൈനസും ഈ മൈനസും പ്ലസ് ആകുന്നു, സോ β^2 × 1/x^2 ഇൻറ്റു ഈ 1/y അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താകുന്നു, വൈ ആകുന്നു. ദാറ്റ്സ് ഈക്വൽ ടു ഓക്കെ, ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇവിടെ നിർത്താം, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. നമ്മളിനി അടുത്തതായിട്ട് കാണുന്നത് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു β^2 × 1/x^2 × y ഇൻറ്റു
എക്സ് ബൈ വൈ. എക്സ് ബൈ വൈ എന്തായി? ഈ വൈയും ഈ വൈയും കട്ടാകുന്നു, ഇവിടെ രക്സും ഇവിടെ രക്സും കട്ടാകുന്നു. ഫൈനൽ ആൻസർ എന്താ വരിക? ബീറ്റ ടു ഇൻറ്റു വൺ ബൈ എക്സ്. സോ ദാറ്റ് ഇസ് ദ ആൻസർ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് വരുന്ന എക്സാമിന് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാറിയ പാറ്റേൺ പ്രകാരം നമുക്ക് അടുത്തതായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ എക്സാമിന് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. ഗുഡ് ബൈ. ദിസ് ഇസ് മൂസിന.